കേരളത്തിലെ ബി ജെ പി എങ്ങനെയെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ്. ഇപ്പോൾ ദേശീയ നേതാക്കളെങ്കിൽ ദേശീയ നേതാക്കളെ ഇറക്കി ഒരു സീറ്റ് നേടണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ആണ് അവരുടെ ഒരു ടാർഗറ്റ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ്. പത്തനംതിട്ട പാലക്കാട്, ആറ്റിങ്ങൽ അതിൽ അതിലീ പറയുന്നത് പോലെ ബാക്കിയുള്ള ഇടത്തുനിന്നും ഒരു പ്രതീക്ഷയില്ലെങ്കിൽ തിരുവനന്തപുരം അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരിടമാണ്. ഒരു നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കാം എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ പാവം കുമ്മനത്തിനെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് ജയിക്കാമെന്നുള്ള മോഹത്തോടുകൂടി. ഇത്തവണയും അവർ ആഗ്രഹിക്കുന്നത് ഒരു ദേശീയ നേതാവ്. കഴിഞ്ഞ തവണയും പറഞ്ഞു കേട്ട പേരായിരുന്നു നിർമ്മലാ സീതാരാമന്റേത്. അതിപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ബി ജെ പി അത് നിഷേധിക്കുന്നില്ല. ബി ജെ പി പറയുന്നത് ദേശീയ നേതാക്കൾ വരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹിക്കാനേ കഴിയൂ. ആ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. ഞങ്ങൾ നിങ്ങളിവിടെ വന്ന് മത്സരിച്ചു എന്ന് പറഞ്ഞാൽ വന്ന് മത്സരിക്കില്ല. അവരത്ര മണ്ടന്മാരും അല്ല. ഇവര് പറയുന്ന ബാക്കി 35 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് അവർ ചിലപ്പോൾ വിശ്വസിക്കും, അല്ലെങ്കിൽ ലോക്സഭയിൽ ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് വിശ്വസിക്കും, അതിനനുസരിച്ച് പണം കൊടുക്കും. പക്ഷേ വന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ അതിന് ഒരല്പം വിറയ്ക്കും. കാരണം സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത്, കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ, ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ബി ജെ പിക്ക് എതിരായി ഷിഫ്റ്റ് ചെയ്യപ്പെടാവുന്നുള്ള ഒരു മുന്നണിയുടെ വോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. അത് തിരുവനന്തപുരത്തായാലും മഞ്ചേശ്വരത്തായാലും കാസർഗോട്ടായാലും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. പാലക്കാട്ടായാലും നമ്മൾ കാണുന്നതാണ്. ഷിഫ്റ്റിംഗ് ഉണ്ടാവും, അതിനകത്ത് ആരും പറയുന്നു വേണ്ട. ഒരു നോർമൽ ഷിഫ്റ്റിംഗ്, ആരാണോ മുഖ്യ എതിരാളി ബി ജെ പിയുടെ അവിടത്തേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ദേശീയ നേതാക്കളാരും അങ്ങനെ ഓടി വന്ന് മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് ഇപ്പോൾ വീണ്ടും ഈ നരേന്ദ്രമോദിയുടെ പേര് പോലും ഉയരുന്നുണ്ട്. നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിക്കുമെന്നാണ് അണ്ണാമലൈ പറയുന്നത്. അതിന് മത്സരിക്കാൻ ചെങ്കോൽ രാഷ്ട്രീയം സജീവമാക്കാൻ തമിഴ്നാട്ടിലൊരു പുള്ളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഈ രാമനാഥപുരം എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗാണ് അവിടുത്തെ എം പി നവാസ് കനി. DMK പിന്തുണയോടുകൂടി മത്സരിച്ചതാണ്. അതൊരു DMK സ്ട്രോങ് ഹോൾഡാണ്. ഒരു തവണ AIDMK വിജയിച്ചപ്പോഴും അവിടെ വിജയിച്ചതൊരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഈ രാമനാഥപുരം, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ചില ഹിന്ദു മഠങ്ങളും മറ്റേ ഈ ചെങ്കോൽ മഠവും ഒക്കെ ഉള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. ഈ നാഗൂർ അതിനടുത്താണ്. അതെ അതെ, ആ മേഖലയെല്ലാം ഒരു രാമേശ്വരം ഒക്കെ ഉൾപ്പെടുന്ന മേഖലയാണ് ആ രാമനാഥപുരം എന്ന് പറയുന്ന മണ്ഡലം. അപ്പോൾ നരേന്ദ്രമോദി അവിടെ മത്സരിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യം പറയാം, നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ സ്റ്റാലിൻ രാമനാഥപുരത്ത് വന്ന് കിടക്കും. അല്ല, ഉറപ്പാണ്, എന്ത് വില കൊടുത്തും തോപ്പിക്കും. അതിനകത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും ദ്രാവിഡ രാഷ്ട്രീയത്തെ, അതും അവിടെ ഒരു ഗണ്യമായ മുസ്ലിം വോട്ടുണ്ട്, അതങ്ങോട്ട് ഒറ്റയടിക്ക്. മറ്റത് AIDMK എന്ന് പറയുന്നതിനകത്ത് ഷിഫ്റ്റായി പോകുന്ന വോട്ട് ഇതിഞ്ഞ് വന്ന് കയറും. അത് അപകടകരമാണ്. നരേന്ദ്രമോദി എന്നും അത്ര ബുദ്ധിയില്ലായ്മ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ കർണാടകയിലെ ഏതെങ്കിലും ഒരു ഷുഗർ സീറ്റിൽ പോയി മത്സരിച്ചാൽ മതിയല്ലോ. ഒരു അതേ സാഹചര്യം ഇവിടെ തിരുവനന്തപുരത്തും കാണാൻ വന്നു തന്നിരുന്നത് മുഴുവൻ ഇവിടുത്തെ LDFും UDFും എല്ലാ ഉറപ്പല്ലേ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ രണ്ട്, ഇപ്പൊ നരേന്ദ്രമോദി വന്ന് മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്ന ആ സീറ്റിനെ വിട്ടിട്ട് ഇവിടെ വന്ന് ആ സീറ്റ് നിലനിർത്തുമെന്ന് പോലും ആരും കരുതില്ല. രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് മത്സരിച്ചതുപോലെ അല്ല നരേന്ദ്രമോദി ഇവിടെ ഒന്ന് മത്സരിച്ചത്. അതെ അതെ, അത് രണ്ട് തലങ്ങളിലാണ്. അതുകൊണ്ട് കേരളത്തിലെ BJP ആഗ്രഹിക്കുന്നത് ഒരു ദേശീയ നേതാവ് വന്നാൽ നല്ലതായിരുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പൈസയുടെ ഒരു വലിയ ഒഴുക്കുണ്ടാവും, സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ. അതെ അതെ, ഈ പറയുന്നത് അത് അതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ സംഘടനാ പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ ഈ പണത്തോട് ആർത്തിയുള്ള നേതാക്കന്മാരാണ് കേരള BJP ഉള്ളത് എന്നുള്ളൊരു ആക്ഷേപം വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത് പറയുന്നത് BJP തന്നെയാണ്. RSS അടക്കം ഇവര് പണം, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിട്ടുന്ന പണത്തിൽ മാത്രം നോട്ടമിടുന്നു, ജയിക്കണമെന്നുള്ള മോഹം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് RSS അടക്കമാണ്. അത് അതൊരു വലിയ വിഷയമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾ ഈ നരേന്ദ്രമോദി ഫാക്ടർ കൊണ്ട് ജയിച്ചു കയറുമെന്ന് BJP ഇവിടെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്.